ഹലോ നേച്ചർ സ്റ്റുഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അക്യൂറത്തിൽ ഏതൊക്കെ തരം ഫിൽട്ടേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും ഓരോ ഫിൽട്ടേഴ്സിൻ്റെയും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, കോസ്റ്റ് എത്രയാണ്, പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നാല് തരത്തിലുള്ള ഫിൽട്ടേഴ്സാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്പോഞ്ച് ഫിൽട്ടർ, ഇൻ്റർണൽ ഫിൽട്ടർ, ഹാങ് ഓൺ ഫിൽട്ടർ, പിന്നെ പവർഫുൾ ആയിട്ടുള്ള കാനിസ്റ്റർ ഫിൽട്ടർ. ഇതിനു മുമ്പ് അക്യൂറത്തിൽ ഫിൽട്ടറിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഫിഷ് വഴി പ്രൊഡ്യൂസ് ആവുന്ന വേസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓവർ ഫീഡ് ചെയ്തിട്ടുള്ള ഫുഡ് ആയിക്കോട്ടെ, ഇതൊക്കെ കാരണം നമ്മുടെ വെള്ളം കണ്ടാമിനേറ്റഡ് ആകും. ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. വെള്ളം ക്ലിയർ ആയിരിക്കുകയും നിങ്ങളുടെ ഫിഷ് ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള സ്പോഞ്ച് ഫിൽട്ടറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുവിധം എല്ലാവരും ഈ ഒരു ഫിൽട്ടർ കണ്ടിട്ടുണ്ടാവും. സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫിൽട്ടറാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ സ്പോഞ്ച് ഫിൽട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് പാർട്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഒന്ന് എയർ പമ്പും പിന്നെ ഒന്ന് സ്പോഞ്ചും. അപ്പോൾ ഇതിൽ ട്യൂബിൻ്റെ ഒരു എൻഡിൽ നമ്മൾ എയർ പമ്പായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത ട്യൂബ് നമ്മൾ ഇതിലായിട്ട് ഫിറ്റ് ചെയ്യാം, സ്പോഞ്ചിലായിട്ട് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അക്യൂറത്തിൽ സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. വൺസ് ഇത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ പമ്പ് വഴി എയർ പുഷ് ചെയ്തിട്ട് ഈ സ്പോഞ്ചിൽ ഇതിലൂടെ നമുക്ക് ബബിൾസ് ഫോം ആവുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പോഞ്ചിലൊക്കെ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഫോം ആക്കും, എന്നിട്ട് ഫിൽട്രേഷൻ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഒരുവിധം എല്ലാവരും ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് കാലത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഡേർട്ടായിട്ട് ഇങ്ങനെ ഫോം ആവും, ഒരുവിധം കളറൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ ഒരുവിധം എല്ലാവരും എന്ത് ചെയ്യും, പെട്ടെന്ന് അത് പുറത്തേക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കും. നമ്മൾ ഒരിക്കലും അത് ക്ലീൻ ചെയ്യാൻ പാടില്ല, കാരണം അത് ബെനിഫിഷ്യൽ ബാക്ടീരിയയാണ്. അത് കില്ല്, നമ്മൾ അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ പുറത്തെടുത്തിട്ട് ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട്, അധികം ഡേർട്ടായിട്ട് തോന്നുകയാണെങ്കിൽ വെറുതെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വീണ്ടും അക്യൂറത്തിൽ ഫിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300-400 രൂപ റേഞ്ചിലൊക്കെ വരുന്നതേ ഉള്ളൂ. ഇപ്പം ഇതൊരു ബേസിക് ഫിൽട്ടർ ആയതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ചീപ്പ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ഫിൽട്ടറാണിത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് പറയുകയാണെങ്കിൽ ഒരു സോബോ അല്ലെങ്കിൽ വീണസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള ഏതെങ്കിലും ചൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സ്പോഞ്ച് ഫിൽട്ടർ എന്ന് പറയുന്നത് 1.5 feet സൈസ് അക്യൂറത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അക്യൂറം കുറച്ചുകൂടി വലുതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പോഞ്ച് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പം അടുത്തത് നമ്മുടെ ഇൻ്റേണൽ ഫിൽട്ടർ, ഇൻ്റേണൽ പവർ ഫിൽട്ടർ എന്നാണ് ഇതിനെ പറയുക. നമുക്ക് വാങ്ങിക്കുമ്പം രണ്ട് പാർട്സ് ആയിട്ടാണ് കിട്ടുക, ഇങ്ങനെ ഈ ഭാഗം ഈ ഭാഗം. എന്നിട്ട് നമ്മളിത് പതുക്കെ ഇതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതിൻ്റെ ഈ ഹെഡിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ അക്യൂറത്തിന് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഉള്ളതാണ് സ്പോഞ്ച്, മേലുള്ളത് പവർ ഹെഡാണ്. ഈ താഴെയുള്ള സ്പോഞ്ച് വന്നിട്ട് വെള്ളത്തിനെ വലിച്ചിട്ട് ഈ ട്യൂബ് കൂടെ പുൾ ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളുടെ വെള്ളം വന്നിട്ട് നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യും, സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും, പിന്നെ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ ബയോളജിക്കൽ പ്ലസ് മെക്കാനിക്കൽ ഫിൽട്രേഷൻ ആണ് ഇതിൽ നടക്കുന്നത്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 400-700 റേഞ്ചിൽ അവൈലബിൾ ആണ്. ഇത് RS ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഫിൽട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സോബോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനീസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, നിങ്ങൾക്ക് ഏതാച്ചും നിങ്ങൾ ചൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല. മൂന്നാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹാങ് ഓൺ ഫിൽട്ടറാണ്. ഇതൊരു എക്സ്റ്റേണൽ ഫിൽട്ടറാണ്. പേര് പോലെ തന്നെ നമ്മൾ അക്യൂറത്തിന് പുറത്താണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഈ ഭാഗം ഉള്ളിലും ഈ പോർഷൻ പുറത്തും ആയിരിക്കും ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്, മെക്കാനിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ, ഇപ്പോൾ നമ്മൾ അക്യൂറത്തിൽ ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഫുള്ള് പമ്പ് ചെയ്തിട്ട് ഈ കമ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ട് ഇവിടുന്ന് ഫിൽട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വെള്ളം ഈ വോൾവിൽ കൂടെ വിടുകയാണ് ചെയ്യാറ്. അക്യൂറത്തിൽ കൂടെ തന്നെ വെള്ളം എടുത്തിട്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്തെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫിൽട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നീട് അക്യൂറത്തിലേക്ക് തന്നെയാണ് വെള്ളം ഇടുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും കമ്പയർഡ് ടു മറ്റ് ഇൻറ്റേർണൽ ഫിൽട്ടേഴ്സൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നൊരു കാരണം കൂടി ഉണ്ട് വാട്ടർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റ്സിലൊക്കെ നമുക്ക് ഫിൽട്രേറ്റിംഗ് മീഡിയസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സ്പോഞ്ച് ആയിക്കോളാം, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കാർബൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒരുപാട് കണ്ടൻസ്, ഒരുപാട് മീഡിയസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതും കൂടി. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 700-2000 റേഞ്ച് ആണ് ഇതിൻ്റെ കോസ്റ്റ്. പിന്നെ ടോപ്പ് ബ്രാൻഡ്സ് ഒക്കെ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ
ശോഭ ഉണ്ട്, പിന്നെയാണെങ്കിൽ ആർ എസ് ഇലക്ട്രിക്കൽസ് ഉണ്ട്, പിന്നെയാണെങ്കിൽ ഈസ്റ്റ ഉണ്ട്. ഇത് ഈസ്റ്റ ബ്രാൻഡിൻ്റെ ആണ്. പിന്നെ ക്ലീനിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ 3 to 4 weeks ഒക്കെ ആവുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് കഴുകിയിട്ട് തിരിച്ച് റീപ്ലേസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എക്സ്റ്റേണൽ ഫിൽട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ നാലാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് കാനിസ്റ്റർ ഫിൽട്ടറാണ്. ഇതാണ് കാനിസ്റ്റർ ഫിൽട്ടർ കേട്ടോ. നമ്മൾ അക്വേറിയം ഹോബിയിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ അത് കാനിസ്റ്റർ ഫിൽട്ടർ തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ പ്ലാനഡ് അക്വേറിയത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ തന്നെ ഇതിന് ബെസ്റ്റ് വാട്ടർ ക്ലാരിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ മെയിൻ്റെനൻസിൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കേ വേണ്ട. ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതിയോ. പിന്നെ മറ്റ് ഫിൽട്ടർ പോലെയല്ല ഇത്, മൾട്ടി ലെയർ ഫിൽട്ടറാണ് ഇത്. ഫിൽട്രേഷൻ പ്രോസസ്സ് ആണ് ഇത് നടക്കുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഒരു കാനിസ്റ്റർ ഫിൽട്ടറിൻ്റെ പ്രൈസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 feet സൈസുള്ള ഒരു അക്വേറിയത്തിനൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 4,000 to 8,000 റേഞ്ചൊക്കെ വരും. ഇനിയിപ്പം പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസൺ ഉണ്ട്, ഹിം ഉണ്ട്, ഫ്ലൂവിലൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി നല്ല എല്ലാം നല്ല ബ്രാൻഡ്സ് ആണ്. പിന്നെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ബ്രാൻഡ്സ് അങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് കുറച്ചും കൂടി നല്ല പൈസ കൂടും. ഇപ്പോൾ സൺസണ്ണൊക്കെ ആണെങ്കിൽ നോർമൽ റേഞ്ചാണ്, ഒരു 4,000 റേഞ്ചിലൊക്കെ അങ്ങ് കിട്ടും. പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തോ നോക്കാം. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കാനിസ്റ്റർ ഫിൽട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് ട്രേസ്, ഫിൽട്ടർ മീഡിയാസ് വെക്കാനുള്ള ട്രേസ് ആണ് ഇത്. നമ്മളിത് വാഷ് ചെയ്തിട്ട് ഫിൽട്ടർ മീഡിയാസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്ക് സിറാമിക് റിങ്സ്, ബയോ വോൾട്ട്സ്, ആക്ടിവേറ്റഡ് കാർബൺസ്, അല്ലെങ്കിൽ നമുക്ക് സ്പോഞ്ച്, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ടേഴ്സ് ഒക്കെ എന്താണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഇൻലെറ്റ് പൈപ്പാണ്. പിന്നെ ഇത് നമ്മൾ എന്താ പറയുക, ഇൻലെറ്റ് ഔട്ട്ലെറ്റ് കണക്ടറാണ്, കാനിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടറാണിത്. പിന്നെ ഇത് കണക്റ്റിംഗ് പൈപ്പ്. പിന്നെയുള്ളത് സ്പ്രേ ബാറാണിത്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇത് കഴുകി വെച്ചിരിക്കുകയാണ്. ഏറ്റവും അടിയത്ത് ട്രേയിൽ നമ്മൾ സ്പോഞ്ച് ആഡ് ചെയ്യാം കേട്ടോ. ഏറ്റവും താഴത്തെ ട്രേയിൽ സ്പോഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് പതുക്കെ ആഡ് ചെയ്യുന്നു. ഇനി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആദ്യത്തെ ട്രേയിൽ, ഫസ്റ്റ് വെക്കേണ്ട ട്രേയിൽ നമ്മൾ ബയോറിയ ആഡ് ചെയ്യാണ്. ADA ആട്ടോ ഇത്, ADA പ്രൊഡക്റ്റ് ആണിത്. അപ്പോൾ നമ്മൾ മുകളിലും നടുവിൽ വെക്കേണ്ട ട്രേയിലും നമ്മൾ ബയോറിയ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ADA ബയോറിയ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ട്രേ ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻലെറ്റ് ഔട്ട്ലെറ്റ് കണക്ടറിലേക്ക് നമ്മൾ ഈ പൈപ്പ് കണക്ട് ചെയ്യണം. സാധാ പോലെ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻലെറ്റ് എടുത്തിട്ട് കണക്ടറായിട്ട് കണക്ട് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്നൊന്ന് കൊടുത്തുകൊണ്ട് ഇന്നിൻ്റെ ഓസ് നമ്മൾ ഇൻലെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഔട്ടിൻ്റെ നമ്മൾ ഔട്ട്ലെറ്റായിട്ട് കണക്ട് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൈപ്പും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അക്യൂറത്തിൽ ഇതൊന്ന് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ പ്ലാന്റഡ് അക്യൂറത്തിലേക്ക് ഇൻലെറ്റ് കണക്ട് ചെയ്യാൻ പോവാണ്. ഇനി രണ്ടാമത് ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണക്ടർ ഇതിലേക്ക് ഇൻലെറ്റിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ കണക്ടർ നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പ്രൈമ് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അക്വേറിയത്തിലെ വെള്ളം നമുക്ക് ഇതിലേക്ക് പാസ് ചെയ്തിട്ട് ഫിൽട്ടറിലേക്ക് വരും. ഫിൽട്ടർ വന്നിട്ട് ഫിൽട്ടറിലേക്ക് വരികയാണ് ചെയ്യുക. വൺസ് ഇത് നമ്മൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പമ്പായിക്കോളും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ഒരു കിഡിലൻ ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.